हेलो फ्रेंड्स, वेलकम टू फैहास किचन। इन या अविल मिल्कि रेसीपी आईटा वन ईसी आईटू टेस्टी आईटू इन नमुक अविल मिल्क पेट नमें वीटी तैयारियाड़क नोक इन ना फ्रेंडसो रिलेटीवसो आर वीटी वह नमुक साधारण वेल को पकड़ इला स्पेल ड्रिंक्स एल हापी आब नमुक एन अविल मिल्क नोक അതിനായി ഫസ്റ്റ് ഞാൻ കുറച്ച് അവിൽ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ മട്ട അവിലാണ് എടുത്തേക്കുന്നത്. വെള്ള അവിലാണ് കയ്യിലുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും. അതിനുശേഷം ഞാൻ കുറച്ച് പാൽ തിളപ്പിച്ച് പഞ്ചാരയിട്ട് തിളപ്പിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ല ഐസ് കട്ടയായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചോയ്സാണ്, വേണമെങ്കിൽ ഐസ് കട്ടയായിട്ട് എടുക്കാം, അല്ലാതെ നമുക്ക് എടുക്കാം. പിന്നെ ഒരു പഴം എടുത്തിട്ടുണ്ട്, കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യമാണ് നമുക്ക് അവിൽ മിൽക്കിന് ആവശ്യമായിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഫ്രൈ പാനിലേക്ക് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുത്ത് സോറി നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അവിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇതിൽ എല്ലാ അവിലും ഇട്ടിട്ടുണ്ട്. ആ അവിലൊന്ന് നല്ല കളർ നല്ല ചേഞ്ച് ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടെടുക്കണം. ഓക്കെ, ഞാൻ അവിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, അത് പാത്രത്തിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അവിൽ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ബനാന ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കാം. ഞാൻ ഇതുപോലെ നാലായിട്ടാണ് കീറിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ബനാന എല്ലാം അരിഞ്ഞതിന് ശേഷം അതിലേക്ക് അര കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് പെട്ടെന്ന് മെൽറ്റായെല്ലാം വരാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു സ്പൂണ് കൊണ്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ഉടച്ചു കൊടുക്കാം. ആ പഞ്ചസാരയും പാലും എല്ലാം കൂടെ മിക്സായി ആ പഴം എല്ലാം ഒന്ന് ഒടിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നല്ല ഐസ് കട്ടയായിട്ടേക്ക് നമുക്ക് മിക്സിയിലൊക്കെ നല്ല ഒന്ന് അടച്ചെടുക്കാം. അടച്ചെടുക്കുമ്പോൾ നല്ല സ്നോ പോലെ ഒരു രീതിയിലാണ് വരുന്നത്. മുകളിൽ ഭാഗം നല്ല സ്നോ പോയിട്ടിരിക്കണം. നമ്മുടെ ചോയ്സാണ്. നമുക്ക് വേണമെങ്കിൽ സാധാരണ പാല് ജസ്റ്റ് തണുപ്പിച്ചെടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ സ്നോ പോലെ ആണെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്നത്. ഇനിക്ക് നമുക്ക് അവിൽ മിൽക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന അവിൽ നമ്മൾ ഗ്ലാസ്സിൽ ഏറ്റവും അടിഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ലെയർ അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഈ ഉടച്ചു വെച്ചേക്കുന്ന പഴം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പഴം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ എല്ലാ നട്ട്സ് എന്ത് നട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാഷ്നട്ടും കുറച്ച് ഉണക്കമുന്തിരിൻ്റെ അത് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ സ്നോ പോലെ ഇരിക്കുന്ന ഭാഗം തന്നെ കോരി ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മുകൾ ഭാഗത്തേക്ക്. ഇനി നമ്മളിത് കണ്ടിന്യൂ ചെയ്യുകയാണ്. വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിൽ അവിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ അവലിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ പഴം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാൽ ഞാൻ ഫുൾ ഒഴിച്ച് കൊടുക്കുകയാണ് ഗ്ലാസ് നിറയുന്നവരെ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ബാക്കിയുള്ള അവിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്നട്ടും കുറച്ച് ഉണക്കമുന്തിരിയും ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സൂപ്പറായ ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് സെർവ് ചെയ്യാനുള്ള രീതിയിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഫ്രണ്ട്സോ ഫാമിലീസോ ആര് വീട്ടിൽ വന്നാലും ഇത് കൊടുക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഫൈഹാസ് കിച്ചൻ.